സിംഹത്തിന്റെ അടുത്താണുള്ളത്, സിംഹത്തിന്റെ അടുത്ത്. അപ്പൊ വല്ലതും കടിച്ചോണ്ട് പോകുന്നറിയില്ല. എടേ, നീ മൂത്രമൊഴിച്ചാൽ തലയിൽ വീഴില്ലേടി. ജനറേറ്റർ ഓണാക്കുകയും ചെയ്യണമെന്ന് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളിന്ന് പോകുന്നത് ഓപ്പൺ സൂയിലേക്കാണ്. ഇസ്രായേലിലുള്ള ഒരു ഓപ്പൺ സൂ ആണ്. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും. ചിലപ്പോൾ നമ്മൾ സിംഹത്തെയൊക്കെ കാണാം, ക്രോസ് ചെയ്ത് പോകുന്ന കാണാം. ചിലപ്പോൾ വണ്ടിയുടെ മേളിലൊക്കെ കയറി ഇരുന്നൊന്നും വരാം. അപ്പോൾ നമ്മൾ എന്തും പ്രതീക്ഷയാണ് പോകുന്നത്. മാൻ, പിന്നെ സീബ്ര, കുതിര, അങ്ങനെ എല്ലാം ഉണ്ട്. നമ്മൾ ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ എല്ലാ വീഡിയോസും അവിടെ ചെന്ന് കാണാം. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട. ഇതൊരു വെറൈറ്റി സൂ ആണ്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും. അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് നമ്മൾ സഫാരി സൂ ഇസ്രായേൽ അല്ലെങ്കിൽ റമ്മത് ഗാനിലുള്ള സൂവിൽ എത്തിയിരിക്കുകയാണ്. ഇത് 9 മണിക്കാണ് തുറക്കുന്നത്. നമ്മൾ എൻട്രൻസ് ഫീസൊക്കെ അടച്ചു ഉള്ളിൽ കയറി. അപ്പോൾ ആനിമൽസിനുള്ള തീറ്റയുമായിട്ട് ഒരു സുഹൃത്ത് പോവുകയാണ് അതിൽ കൂടെ. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് മാനിനെയാണ്. ഇത് വെറൈറ്റി മാനാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മാനിനെ കാണുന്നത്. അവിടെ നിന്നും നമ്മൾ കുറേ സഞ്ചരിക്കുകയാണ് മുന്നോട്ട്. ഫ്രണ്ടിൽ ഒരുപാട് വണ്ടികളുണ്ട്, ബാക്കിലും ഉണ്ട്. അപ്പോൾ നമുക്ക് സൈഡിൽ വേണേൽ ജസ്റ്റ് നിർത്താം, പക്ഷേ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പുറത്തിറങ്ങിയ സെക്യൂരിറ്റി വന്ന് കൂമ്പിനിയിൽ പിടി തരും. അപ്പം നമ്മൾ നേരെ വണ്ടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കുറച്ച് നേരം സൈഡാക്കിയിട്ടുണ്ട്. മുന്നോട്ട് നീങ്ങിയപ്പോൾ അതാ നല്ല കിടിലൻ സീബ്ര, പിന്നെ അവിടെ കഴുതയാണ്, കഴുതപ്പുലിയുണ്ട്. കഴുതപ്പുലിയല്ലേ, അതെ. പിന്നെ മാൻ, കുഞ്ഞി മാനും ഉണ്ട്. ഇത് 250 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് കിലോമീറ്ററുകളോളം ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇനിയും പലതും കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സിംഹക്കുട്ടിയാണ്. സിംഹത്തിൻ്റെ മട അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അത് നേരെ മുന്നിൽ കാണാൻ സീബ്ര ക്രോസ് ചെയ്യുന്നത് വളരെ ഭാഗ്യമാണ്. നല്ല മഴ ചാറുന്നുണ്ട്. കിളികൾ ഒരുപാടുണ്ട് ഇവിടെ. മഴയായതുകൊണ്ട് ഇതുങ്ങളെല്ലാം കൂട്ടിലേക്ക് പോവുകയാണ്. കുറേ പക്ഷികളൊക്കെ ലൈനിൻ്റെ മുകളിലൊക്കെ ഇരിപ്പുണ്ട്. മഴയത്ത് തണുത്ത് പറിച്ചതാ നല്ലൊരു മൻകുട്ടി. അടുത്തും ഒരാളുണ്ട്, അവരനങ്ങാതെ നിൽക്കുകയാണ്. ഇനി ജീവനില്ലേ.
ഇതെന്തിൻ്റെ കൂടാന്ന് അറിയത്തില്ല, അതിൻ്റെ ഉള്ളിലൊന്നും കാണുന്നില്ല. എന്തായാലും നല്ല വിറക് വെച്ച് നല്ല സെക്യൂർഡ് ആക്കിയിട്ടുള്ള സ്ഥലമാണ്. ആ മുന്നിൽ കാണുന്നതാന്ന് തോന്നുന്നു സിംഹത്തിൻ്റെ കൂട്. ഇവിടെയും വെറൈറ്റി മാനുകളുണ്ട്. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ജിറാഫ് അണ്ണാനോ എന്തോന്നറിയില്ല. എന്തായാലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കുറേ വണ്ടികൾ മുന്നിൽ നിർത്തി വെച്ചിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധ്യതയുണ്ട്. നേരത്തെ അകലേന്ന് കണ്ട പോലത്തെ തന്നെ ഒരു കിഡിലൻ മാന്. എന്നാ നീള വന്നു നോക്കിയ കൊമ്പിന്, ഒരു രക്ഷയില്ല. മഴയായോണ്ട് ജിറാഫ് അതാ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്, പുറത്തിറങ്ങിയിട്ടില്ല. ഇരിക്കുകയല്ല, സോറി, നിൽക്കുകയാണ്. ഇവിടെ മാൻ, വെറൈറ്റി മാനുകൾ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട്. നമ്മൾ ലയൺസിൻ്റെ ഗേറ്റിലെത്തിയിട്ടുണ്ട്. ഭയങ്കര സെക്യൂരിറ്റിയാണ്. അതിൻ്റെ മുന്നിൽ ഒരു ഗേറ്റ് കാണാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 10-15 വണ്ടിയോളം ഉണ്ടെന്ന് തോന്നുന്നു. അത്രയാണ് ഒരു ടൈമിന് കയറുന്നത്. നമ്മൾ രണ്ടാമത്തെ ഗേറ്റിൻ്റെ അടുത്തെത്തി. ഒന്നാമത്തെ ഗേറ്റ് തുറന്നു. അതിൻ്റെ ഉള്ളിൽ ഇപ്പം 2, 4, 5 വണ്ടി. നമ്മൾ 6 വണ്ടിയുണ്ട് മൊത്തം. ഇത്രയായിരുന്നു ആ ഒറ്റ കൂടിനുള്ളിൽ ഉണ്ടായിരുന്നു. നമ്മൾ സിംഹത്തിൻ്റെ മടയിൽ കയറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 ഏക്കറോളം സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. കാരണം ഇത് അടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. കുറച്ച് സമയങ്ങൾ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. അതാ ഒരുത്തൻ ഇങ്ങ് വരുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ വണ്ടിയുടെ മേളിലൊക്കെ കയറും. വണ്ടിയുടെ മേളിൽ കയറി കഴിഞ്ഞാൽ വണ്ടിയുടെ പെയിൻറ് പോകും. അതുകൊണ്ട് നീ കയറണ്ട. അത് പെൺസിംഹമാണ്. ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് വിൻഡോ തുറക്കരുതെന്ന്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി. ഒരു 300 കിലോ എങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നത്, കുറഞ്ഞത്. അത്രയും വലുതാണ്. നമുക്ക് ക്യാമറയിലൂടെ കാണുമ്പോൾ അത്ര വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ടോയെന്നറിയില്ല. പക്ഷേ കിട് വലുപ്പമുണ്ട്. എല്ലാവരും വിശ്രമത്തിലാണ്. വളരെ എന്താ പറയുക, മഴ ആയതുകൊണ്ടൊക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ റോഡിൻ്റെ ആ സൈഡിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് വളരെ ഗുണമായിരുന്നു. ഇവിടെ പെണ്ണുങ്ങളുടെ ആധിപത്യമാണെന്ന് തോന്നുന്നു. കാരണം പെൺസിംഹങ്ങൾ മാത്രമേ കൂടുതലായിട്ട് കണ്ടുള്ളൂ. താടി വെച്ച നമ്മളെപ്പോലുള്ള പാവങ്ങൾ അവിടെ വളരെ കുറവാണ്. അങ്ങ് അകലെ ഒരു വണ്ടി കാണാൻ സാധിക്കും. അത് സെക്യൂരിറ്റിയുടെ വണ്ടിയാണ്. നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ സിഗ്നൽ തരും മൈക്ക് വഴി. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് ഇതിൽ നമ്മൾ പോകേണ്ടത്.
ഈ സൂവിൽ കയറാൻ വേണ്ടിയിട്ട് 74 ഷെക്കലാണ് ഒരാളുടെ നിന്ന് വാങ്ങിക്കുന്നത്. അത് ഫുള്ളായിട്ട് കറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഹാഫ് എന്തോ ഉണ്ട്, 54 ഷെക്കൽ സംതിങ് ഉള്ളത് ഉണ്ട്. പക്ഷെ നമ്മൾ ഫുള്ളായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്, ഫുള്ള് കറങ്ങാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വേറെ. അവിടെ 74 ഷെക്കലാണ് ഒരാൾക്ക്. കാഴ്ച കഴിഞ്ഞു, നമ്മളിനി മെല്ലെ പുറത്തേക്ക് പോവാണ്. ഇതിൻ്റെ ഗേറ്റിൻ്റെ ഹൈറ്റ് കണ്ടാൽ തന്നെ അറിയാം, ഒരു ജയിലിൻ്റെ അത്ര ഇല്ലെങ്കിലും നല്ലൊരു ഹൈറ്റുണ്ട്. ഇത് പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്നൊന്നും സിംഹത്തിനൊന്നും ചാടി കിടക്കാൻ പറ്റില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആമ, മുയൽ, പിന്നെന്താണ് പാമ്പ്, അങ്ങനെയുള്ള പല ഐറ്റംസിനെയാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി അത് ഇവിടുന്ന് കുറച്ച് ദൂരമാണ്, ഏകദേശം 1 കിലോമീറ്റർ അപ്പുറയാണ്. നമ്മൾ ഇനിയും വണ്ടി ഓടിച്ചു പോകണം. അപ്പോൾ അങ്ങോട്ടേക്കുള്ള വിശേഷത്തിലേക്ക് പോവാണ്. നല്ല മഴയുണ്ട്, ഒരു രക്ഷയില്ല. നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്, ഇനി വണ്ടി പാർക്ക് ചെയ്യാണ്. നമ്മുടെ ഡ്രൈവർ രാകേഷാണ്. പിന്നെ ഇതിന്റെ അടുത്തിരിക്കുന്ന ഒരാള് മഴ നനയാതെ ഞങ്ങളെ പറ്റിച്ച് ഇതിന്റെ ഇടയ്ക്ക് കയറിയിരിക്കുകയാണ്. അപ്പൊ ഇത് മറ്റേ എന്താ പറയാ, ഇത് ഇലക്ട്രിക്കൽ സ്കൂട്ടറാണ്, വണ്ടിയാണ്. അപ്പൊ ഇതിന് നമുക്ക് 4 പേരുണ്ട്. അപ്പൊ 4 പേർക്ക് ഏകദേശം 160 ഷെക്കലാണ് വരുന്നത്. ഇത് നമ്മുടെ പെൻഗ്വിനിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഓപ്പൺ സ്പേസിലാണ്. ഇവിടുത്തെ പല ജെറുസലേമിലൊക്കെ സൂ ഉണ്ട്, അതിലൊക്കെ ഗ്ലാസിൻ്റെ ഉള്ളിലാണ് ഇതിനെ സേഫ് ആക്കിയിരിക്കുന്നത്. ഇത് ഓപ്പൺ സ്പേസിലാണുള്ളത്. ഇതാണ് നമ്മുടെ ആന. ഇത് ആഫ്രിക്കൻ ആനയാണ്. പുള്ളി ജനറേറ്റർ ഓണാക്കുന്നതെന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ അത് പുല്ലാണത്. പുല്ല് അവിടെയാണ് വെച്ചിരിക്കുന്നത്, അത് തിന്നെയാണ്. ഒരു കുട്ടി ആന ഉണ്ടായിട്ടുണ്ട് ഇവർക്ക്, അതിനെല്ലാം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. വെള്ളമില്ലാത്ത രാജ്യമാണെങ്കിൽ പോലും വളരെ മരങ്ങൾ വളരെയധികം നമുക്ക് കാണാൻ സാധിക്കും. ഇവർ വളരെ ഹാർഡ് വർക്ക് ചെയ്താണ് ഇങ്ങനത്തെ ഓരോരോ സൂകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ എനിക്ക് തോന്നുന്നു ഏകദേശം 5-10 സൂ ഉണ്ട്, അതിലേറ്റവും വലുത് ഇതാന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ട്, പക്ഷേ നമ്മളതിലേക്ക് പോകുന്നില്ല. കാരണം ഒരുപാട് സൂവിൻ്റെ വീഡിയോസ് എൻ്റെ ഇതിൽ കിടക്കുന്നുണ്ട്, ഇസ്രായേലിലെ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വീഡിയോസ് എടുക്കുന്നില്ല. മഴയും കൂടിയാണ്. കങ്കാരി മഴയെല്ലാം നനഞ്ഞ് ആകെ വിഷമത്തിലാണ്. ഇതാണ് നമ്മുടെ വവ്വാലുകുട്ടൻ. വവ്വാലുകുട്ടൻ ഇത്ര അടുത്ത് ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിച്ചു പോകും, ഇവനിങ്ങനെയാണ് മൂത്രം ഒഴിക്കുന്നതെന്ന്. ശരിക്കും ഇവൻ്റെ കണ്ണിലേക്ക് തലയിലേക്ക് വീഴുന്നാണ് തോന്നുന്നത്. തിരിഞ്ഞു കിടക്കട.
കല്ലോയ്ത്ത് സ്കൂട്ടറിൽ ആഘോഷമാക്കിയ ഞങ്ങളുടെ സുഹൃത്തുക്കൾ. ഈ കുരങ്ങനും ആ വണ്ടിയിലിരുന്ന കുരങ്ങനും ഒരുപോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ദൊട്ടപക്ഷിയാണ്, വെറുതെ ഇങ്ങനെ വഴി കൂടി ഇരിക്കുകയാണ്. നമ്മൾ എൻട്രൻസിൽ എന്നാ പറയുക, പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് കണ്ടതാണ്. ഇനി സൂവിൻ്റെ പുറത്തേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു സൂ, പക്ഷേ ഒരുപാട് മൃഗങ്ങൾ ഇനിയും കാണാനുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മഴ കാരണം കുറേ കുറച്ചു. ഒരുപാട് വളരെ രസകരമായൊരു സൂ ആണ്. രാവിലെ വന്നാൽ ഏകദേശം ഒരു 4-5 മണിക്കൂർ കറങ്ങാൻ മാത്രം ഈ സൂവിലുണ്ട്. അപ്പോൾ ഒരു ദിവസം എന്തായാലും എല്ലാവരും, ഇസ്രായേലിലുള്ള എല്ലാവരും തന്നെ സ്പെൻഡ് ചെയ്യാൻ വരിക. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. വണ്ടിയുണ്ടെങ്കിൽ വണ്ടിയിൽ തന്നെ വരിക. അപ്പോൾ അടുത്ത ദിവസം കിടിലൻ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.